ഇപ്പോൾ നമ്മളോടൊപ്പം നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് ചേലക്കരയുടെ ജനകീയനായ നേതാവ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് ആവുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഗുഡ് മോർണിംഗ് കേരളയ്ക്ക് വേണ്ടിയും കേരളീ പ്രേക്ഷകർക്ക് വേണ്ടിയും നിയുക്ത എം എൽ എക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുവങ്ങളും നേരുകയാണ് അപ്പോൾ നമുക്ക് എം എൽ എ മാത്രമല്ല കുടുംബമുണ്ട് മക്കളുണ്ട് കാർത്തിക്കുണ്ട് കീർത്തനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും പ്രേരക ശക്തിയുമായ വൈഫ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതിഭോട് തന്നെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം ഏതായാലും ചേലക്കര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഒരു പാർട്ടി തലത്തിൽ നിന്നുള്ള കൃത്യമായ പ്രവർത്തനം നടന്ന ഒരു മണ്ഡലം ഒരിക്കൽ കൂടി അങ്ങയെ ചേലക്കര നിവാസികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു എങ്ങനെയാണ് ആദ്യം ഇതിനെ കാണുന്നത് വലിയ സന്തോഷം വലിയ സന്തോഷം മാത്രമല്ല ആത്മാർത്ഥമായ നന്ദി എല്ലാ മുഴുവൻ വോട്ടർമാരോടും കേരളി വാർത്തയിലൂടെ ഞാൻ അറിയിക്കാനും കൂടെ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ വട്ടം എന്നെ ഏൽപ്പിച്ച പണി ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്തിട്ടുണ്ട് ഒരു വഞ്ചനയും ഞാൻ നടത്തിയിട്ടില്ല അത് ചിലക്കരക്കാർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് ഇവിടെ വീണ്ടും ഒരവസരം എനിക്ക് തന്നിട്ടുള്ളത് തന്നതിന് നന്ദി അറിയിക്കുകയാണ് തീർച്ചയായും അങ്ങ് ഒരു പ്രവർത്തന പരിചയമുള്ള സഹകരണ ബാങ്കായാലും പഞ്ചായത്ത് തലത്തിലായാലും പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ എന്ന തലത്തിൽ അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് ഏകകണ്ഠേന താങ്കളെ ആദ്യമായി സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് വന്നത് എന്താണ് ഇനി ചേലക്കര ജനതയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പോകുന്നു ഒട്ടേറെ പ്രവർത്തനമുണ്ട് മണ്ഡലത്തിനകത്ത് പ്രിയപ്പെട്ട രാജായിട്ടും കൊണ്ടുവന്ന കുറേ പ്രവർത്തനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം പക്ഷെ അത് മുഴുമിക്കാണ് അതിനുപരി നമ്മുടെ ആദ്യം മുൻതൂക്കം കൊടുത്ത് ചെയ്യേണ്ടത് നമുക്കറിയാം ഈ ജലജീവൻ മേഷൻ്റെ കുടിവെള്ളം എത്തിക്കണം എന്നത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവണ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല പോലെ ഇടപെട്ട ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഇടപെടത്തിയപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ ഗ്രാമീണ റോഡുകൾ ഈ പൈപ്പ് സ്ഥാപിക്കേൻ്റെ ഭാഗമായി പൊളിക്കപ്പെട്ടിട്ടുണ്ട് ആ പൊളിച്ചതെല്ലാം വികസന മുറടിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് അതിനെ ചൂണ്ടിക്കാണിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി നോക്കിയത് ജനത്തിനതെല്ലാം ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രി വന്ന് കൂടി അതും ബോധ്യപ്പെട്ടു എന്നാൽ അത് കരാറുകാർ പല സ്ഥലത്തും പകുതി വഴിയിലാക്കി നിർത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കാലാവസ്ഥ മാറ്റം വന്നപ്പോൾ പലർക്കും ചെയ്യാൻ പറ്റാത്ത റോഡ് റോഡിപ്പ് വളരെ മോശമായി പോയിട്ടുള്ളത് അത് കരാറുകാരുടെ ഉത്തരവാദിത്തമാണ് അത് പൂർണ്ണ രീതി പഴയ രീതിയിൽ തന്നെ ആക്കി കൊടുക്കാൻ വേണ്ടി അതിൽ അവരെ വിളിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തി ഈ ഗ്രാമീണ റോഡുകൾ എവിടെയെല്ലാം ഈ പണി നടത്തിട്ടുണ്ടോ അവിടെയെല്ലാം അത് പഴയ സ്ഥിതിക്ക് ആക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി വേഗം ജനങ്ങൾക്ക് പ്രയാസം കൂടാതെ അവിടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യും തീർച്ചയായും അത് നടക്കട്ടെ എന്തായാലും വാമഭാഗത്തിനോട് ഒരു ചോദ്യം അതായത് എന്തായാലും സൗമ്യമായ മുഖത്തോടു കൂടി ജനങ്ങളെ പ്രതിനിധീകരിച്ച് നേരത്തെ തന്നെ പൊതുരംഗത്ത് നിന്നിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയത്തെ കാണുന്നത് ഇനിയുള്ള അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്കന് താങ്കുടേതായിട്ടുള്ള സംഭാവനകൾ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ട് ഇല്ല സപ്പോർട്ടാണ് എപ്പോഴും സപ്പോർട്ട് തന്നെ ചെയ്യാറ് പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പോഴും ഇതേപോലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം നമുക്ക് അറിയാം ഈ ഫീൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരക്കും കാര്യങ്ങളും എന്താണ് ജനങ്ങളുടെ ആവശ്യങ്ങളും അതിനായിട്ട് കുറേ നടക്കേണ്ടി വരും വീട്ടിൽ ചിലപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയായിരുന്നു അപ്പം പിന്നെ നമ്മൾ അതിനോട് യോജിച്ച് പോയി പിന്നെ വീട്ടിൽ വന്നാലും പിന്നെ പ്രതി ഘട്ടം വെച്ചാൽ രാഷ്ട്രീയം പറയലും കാര്യങ്ങളൊക്കെ കുറവാണ് വീട്ടിലെല്ലാവരായിട്ട് നല്ല ഞങ്ങളുടേതായിട്ടുള്ള സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുടുംബസ്ഥരം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തീർച്ചയായും ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആൾ പുറത്താണെങ്കിലും ശരി ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മോളെ കീർത്തന അച്ഛന്റെ ഇന്നലെ വിജയമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു ഇനിയിപ്പോ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടാവും എങ്ങനെയാണ് അച്ഛൻ്റെ അച്ഛന്റെ വിജയം നല്ല സന്തോഷമായി അതുപോലെ ഇനിയിപ്പോ കൂടുതൽ തിരക്കാവും അച്ഛന് കിട്ടാം അച്ഛന് വീട്ടിലധികം കിട്ടില്ല തിരക്കൊക്കെ ആവും അപ്പൊ അതിന്റേതായ വിഷമുണ്ട് എന്നാലും ഇത്രയും കാലമായിട്ട് ഇതുപോലെ തിരക്കന്നെയായിരുന്നു അപ്പോൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോണു എന്തായാലും സന്തോഷം അച്ഛൻ ചേച്ചിന് നല്ല സന്തോഷമുണ്ട് ഇന്നലെ ഇവിടെ നല്ല ഇവിടെ എന്താണ് ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ട് ഇനി കൂടെ ഉണ്ട് നമ്മുടെ ണ്ട് കാർത്തിക എങ്ങനെയുണ്ട് അച്ഛന്റെ ഒരു തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് പോകാൻ പോവാണ് നിന്ന് എന്തായാലും ഒരു വേണ്ടി വരും പിന്നെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു അവര് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ും കാർത്തിക് നല്ല രീതിയിൽ അച്ഛനു വേണ്ടി വോട്ട് പിടിച്ചു കാർത്തിക്കും കീർത്തനയും ഒക്കെ നല്ല രീതിയിൽ അവരുടെ സൗഹൃദ പങ്കാ പങ്കുവെച്ചു വോട്ട് പിടിക്കുകയും യു ആർ പ്രദീപിനെ എം എൽ എ ആക്കുന്നതിന് അവരുടെ പ്രയത്നവും ഉണ്ടായി പ്രതിപ്പെപെട്ട ഒരു കാര്യം കൂടെ നമുക്ക് എന്ന് പറയുന്ന ഒരു പ്രധാന ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആരെയും പിണക്കത്തില്ല എല്ലാവരോടും ചിരിച്ച മുഖം അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ ഏത് നേരത്ത് താങ്കളുടെ ഒരു സഹായത്തിനായി വന്നു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്ന ഒരു നേതാവെന്നാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾ ഇത്രയും ദിവസം വർക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതു തന്നെയാണ് താങ്കൾ വീണ്ടും നിയമസഭയിലേക്ക് പറഞ്ഞു വിടുന്ന ഘടകവും അപ്പോൾ അതിനെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം അതായത് ഒരു ജീവിതശൈലിയായി പോയി അങ്ങനെ എൻ്റെ അമ്മയുടെ ഒരു ശൈലി അങ്ങനെ തന്നെയായിരുന്നു അത് ഒരു എനിക്ക് ചിലപ്പോൾ അത് കിട്ടിയതാകും അമ്മ അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് എല്ലാവരോടും വർത്താനം പറയുക സംസാരിക്കുക അതൊക്കെ അങ്ങനെ തന്നെയാണ് അത് അമ്മയുടെ ഒരു ശൈലിയൊക്കെ തന്നെ പക്ഷേ ഇത് മാത്രമല്ല ഇടതുപക്ഷം ഈ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി മത്സരിക്കുന്ന സമയത്ത് ഒരു പഴയ നേതാവ് പഴയ നേതാവ് പറഞ്ഞാൽ നല്ല ഞങ്ങൾക്കെല്ലാം അഡ്വൈസ് തന്ന് നാട്ടിലാ പുട്ടേറ്റെന്നാണ് വിളിക്കുക അദ്ദേഹം രാ കെ പി രാധാകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അദ്ദേഹം അന്ന് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ജയം വന്നു കഴിഞ്ഞാൽ പെരുമാറണ്ടും അതുപോലെ തന്നെ ആളുകളോട് എങ്ങനെയാണ് പറഞ്ഞ വാക്ക് പാലിക്കേണ്ടതും ഇതെല്ലാം ഉപദേശിച്ചു തന്ന അപ്പം അന്ന് നാട്ടിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരു ചെറിയ പിച്ച വെച്ച് നടക്കുന്ന സമയമാണ് ആ സമയത്താണ് അദ്ദേഹം വിളിച്ചിങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ വാക്കാവണം പൊതുവേ അപ്പോൾ ഈ ഈ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് വാക്ക് ചാടി വിടരുത് വിഷയം പഠിച്ച് ഇടപെട്ട് ചെയ്യണം ഇതിൽ നമുക്ക് ചെയ്താൽ ആളുകൾ തന്നെ തിരഞ്ഞു വരും എന്നെല്ലാം അദ്ദേഹം ഒരു അഡ്വൈസ് തരേണ്ടായി അത് അന്ന് മുതൽ അങ്ങനെ കാത്തു സൂക്ഷിച്ചു വരികയാണ് പറ്റാത്ത കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാറില്ല പറഞ്ഞ പറ്റുന്ന കാര്യങ്ങൾ പറയുക അതിൽ പരമാവധി അത് നടത്തി കൊടുക്കാനുള്ള ഇടപെടൽ നടത്തുക ഇതിലിത് ഒരു സാധാരണ എല്ലാവരും ചെയ്യേണ്ട പണി അത് തന്നെയാണ് അതുതന്നെയാണ് അപ്പോൾ ഒരു കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്തു ആ പ്രസ്ഥാനത്തിനെയാണ് അത് ബാധിക്കുക അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ അതിനു മുതൽ കൈകാര്യം ചെയ്തു വരുന്നു ഒരു കാര്യം കൂടി അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സി പി എം സ്ഥാനാർത്ഥി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ് കാരണം ഒരുപാട് വിവാദങ്ങൾ ഇല്ലാത്ത വിവാദങ്ങൾ ഒരുപാട് വിവാദങ്ങളൊക്കെ പറയുമ്പോഴും പ്രദീപ് മുന്നോട്ട് വെച്ചത് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അവിടുത്തെ ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്ന ഒരു എം എൽ നിന്ന് അത്തരം കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ അത് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി തന്നെ ജനങ്ങൾ വിലയിരുത്തി അതിൻ്റെ ഒരു അംഗീകാരമാണ് താങ്കൾ ിപ്പോ ലഭിച്ചിരിക്കുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് ഒരുപാട് വിവാദങ്ങളാണ് സർക്കാരിനെതിരായാലും അല്ലെങ്കിൽ മണ്ഡലത്തിൽ വികസനമില്ല എന്നുള്ള തരത്തിലേക്ക് പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ നടത്തിവിടുന്നു അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അല്ലേ തീർച്ചയായിട്ടും അവിടെ ഒരു ജനാധിപത്യത്തെ ഒരു നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ആളുകൾ പ്രചരണം സത്യസന്ധമായി വേണം അത് നുണ പറഞ്ഞും ഇത്തവണ ഇപ്പോൾ ഇപ്പോഴല്ല കേരളത്തിൽ അതിൻ്റെ ഒരു പ്രവർത്തനം വടക്കേ ഇന്ത്യയെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് പണം കൊടുത്ത് സ്വാധീനിക്കുക അതുപോലെ തന്നെ വർഗീയപരമായി അവിടെ സംസാരിച്ച് എങ്ങനെ വോട്ട് നേടാൻ കഴിയുക അതുപോലെ തന്നെ പറ്റാവുന്ന തണ മാക്സിമം പറഞ്ഞാൽ അതാണ് വലിയ നേതാവ് നിലയ്ക്ക് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം പോലെയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ കണ്ടുവരാറ് അത് ആ സമയത്ത് വോട്ട് നേടാൻ എന്തും ചെയ്യുക എന്ന അർത്ഥത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ചിലകരയിൽ കണ്ടു നമ്മൾ നിങ്ങളൊന്ന് പഴയ ഇതെല്ലാം ഒന്ന് കണ്ണോടിച്ച് കാണാം ചേലക്കരയിൽ ഇടതുപക്ഷം ഒരു ഭാഗത്ത് നടത്തിയ പറഞ്ഞ വാക്കുകളും അപ്പുറത്ത് പറഞ്ഞ വാക്കുകളും പ്രവർത്തിച്ചതുമെല്ലാം എന്തെല്ലാം എന്ന് നമുക്ക് നല്ലപോലെ അറിയാം ഇവിടെ ശ്രീ അൻവറിൻ്റെ പാർട്ടി വന്ന് അവർ തൊട്ടടുത്ത് തൊട്ടടുത്തെല്ലാം മണ്ഡലത്തിലെ പല പാവപ്പെട്ട ആളുകളെ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ അവർ അടുത്തത് ഇനി ആര് ഞാൻ പോയി കണ്ടത് എന്ത് ചെയ്യും എന്നെല്ലാം തിരഞ്ഞെടുപ്പ് ലംഘനം വരെ നടത്തി അവർ ഓട്ട് നേടാൻ വേണ്ടി നോക്കി അൻവർ മാത്രമല്ല അതേ അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പണത്തിനും പണം കൊണ്ടും എല്ലാമായി ഭയ നല്ല പോലെ അവർ ശ്രമം നടത്തിയിട്ടുണ്ട് ഇതെല്ലാമായിട്ടും ജനത്തിന് ഒരു വിശ്വാസമേ ഉള്ളൂ പറഞ്ഞ വാക്ക് പാലിക്കണ്ടോ ഇല്ലയോ ഏൽപ്പിച്ച പണി ആത്മാർത്ഥമായി ഇടപെടേണ്ടോ നടത്തുന്നുണ്ടോ ഇല്ലയോ അത് പ്രിയപ്പെട്ട രാധാകൃഷ്ണനായാലും ഞാനായാലും അത് ഞങ്ങൾ ആത്മാർത്ഥമായി ഇടപെട്ടുണ്ട് സത്യസന്ധമായി നടത്തിയ പ്രവർത്തനം മുമ്പോട്ട് വെച്ചാണ് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളൂ അത് ജനത്തിന് വിശ്വാസമായി അതിൽ തന്നെയാണ് നല്ല വിജയം സമ്മാനിച്ച് തന്നത് തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കാരണം യു ആർ പ്രദീപിൻ്റെ ആശയങ്ങൾ യു ആർ പ്രദീപിൻ്റെ പ്രവർത്തന ശൈലി അതൊന്നും മാറില്ല എന്ന തികഞ്ഞ പ്രതീക്ഷയും വിശ്വാസവും വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ചേലക്കരയിലെ വോട്ടർമാർ ഇരിക്കുന്നത് എന്തായാലും കുടുംബത്തിൻ്റെയൊക്കെ പൂർണ്ണ പിന്തുണയും യു ആർ പ്രദീപ് എന്ന് പറഞ്ഞ നിയുക്തം എം എൽ എക്ക് ഉണ്ടാവണം അതും കൂടെ ഞാനിപ്പോൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഒരു കരുത്താണ് ഒരു ജനപ്രതിനിധിക്ക് ഏറ്റവും അനുഗ്രഹമായി മാറുന്നതും പ്രവർത്തിക്കാനുള്ള വേഗമായി മാറുന്നു അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പിന്തുണയും കുടുംബവും നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ മോർണിംഗ് ഷോയിൽ നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് വന്നു അദ്ദേഹം കുടുംബത്തോടൊപ്പം തന്നെ വന്ന് നമുക്ക് കുറച്ച് സമയം നൽകി പ്രേക്ഷകരോടൊപ്പം എല്ലാ കാര്യങ്ങളും പങ്കുവച്ചു